കടന്നു വാ. ഒരു ജാമ്യാപേക്ഷയിൽ ഒപ്പിടിവിക്കാൻ വന്നത്, പിന്നെ വക്കാലത്ത് ഒപ്പിട്ട് തരണം. എനിക്ക് ജാമ്യം ആവശ്യമില്ല. ജാമ്യം വേണ്ടേ? വേണ്ട. എന്നാലും വക്കാലത്ത് ഒപ്പിട്ട് തരണമല്ലോ. കേസ് വാദിക്കണ്ടേ? കേസ് വാദിക്കാൻ വക്കീലിന് വേണോന്ന് ഞാൻ ആരോടും ആവശ്യപ്പെട്ടിട്ടില്ല. അതെനിക്കറിഞ്ഞൂടാ. എന്നെ ഏൽപ്പിച്ച ജോലിയാ ഞാൻ ചെയ്യുന്നത്. എന്തിന്റെ പേരിലാണോ എന്നെ ജയിലിൽ അടച്ചിരിക്കുന്നത്? ആ കുറ്റങ്ങളെല്ലാം ഞാൻ ചെയ്തതാ. അത് ചെയ്തിട്ടില്ലെന്ന് കോടതി പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കുറ്റം ഏറ്റു പറഞ്ഞ് ശിക്ഷ വാങ്ങാനിരിക്കുന്നവൾക്ക് എന്തിനാ വക്കീലിന്റെ സേവനം? നിങ്ങളുടെ കേസ് വാദിക്കാന്നുള്ളതും നിങ്ങളെ ജാമ്യത്തിൽ ഇറക്കുക എന്നുള്ളതും എന്റെ ആവശ്യമല്ല. എന്നെ ഈ ചുമതല ഏൽപ്പിച്ചവരുടെ ആഗ്രഹമോ? ആരാ സാറിന് വക്കാലത്ത് ഏൽപ്പിച്ചത്? നിങ്ങളുടെ മക്കൾ. ഇനി അവർ ആരൊക്കെയാണെന്ന് പറയണോ? ഹരിത, നീത, യദുകൃഷ്ണൻ. അവൻ എന്തറിയാം? അവൻ അവൻ ചെറിയ കുട്ടിയല്ലേ? നിങ്ങളുടെ മക്കൾ മൂന്നുപേരും ഇപ്പോൾ ഒന്നിച്ച ഹരിലാലിന്റെ വീട്ടിൽ. വാങ്ങിച്ചോളൂ. മക്കൾ രക്ഷപ്പെടണമെന്നുള്ളത് നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. അതിനുവേണ്ടി ഏതറ്റം വരെ പോവാനും നിങ്ങൾ തയ്യാറായല്ലോ. അമ്മയെ എങ്ങനെയെങ്കിലും വീണ്ടെടുക്കണമെന്നുള്ളത് ആ മക്കളുടെ ന്യായമായ ആഗ്രഹമല്ലേ? അവർക്കൊരു അവസരം കൊടുക്കണം. അവരൊന്ന് ശ്രമിച്ചു നോക്കട്ടെ, അതല്ലേ ന്യായം?
താങ്ക്സ്. ഇനി കേസിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. പോട്ടെ. താങ്ക്സ്. അവൻ എപ്പോഴെങ്കിലും വന്ന് കഴിച്ചോളും, നിങ്ങൾ ഇരുന്ന് കഴിക്കേ. അവനും കൂടെ വരട്ടെ, നിന്റെ ഒപ്പം ഇരുത്തണോ? ആ എന്തെങ്കിലും ചെയ്യ. ഇങ്ങനെ നടന്നാ മതിയോ? വലുതും കഴിക്കണ്ടേ? പോയി കൈ കഴുകിയിട്ട് വാ. വാഷ് ബേസിൻ അറിയാലോ? അറിയാം. കഴിക്കും മോളെ. അങ്ങോട്ടിരിക്ക. നിനക്ക് ചോറ് വേണോ ചപ്പാത്തി വേണോ? ചപ്പാത്തി. കഴിച്ചു കഴിച്ചു, നീ ഇത്രയും കൂടി നന്നാവാനുണ്ട്.
ചേച്ചി. എന്താ? അച്ഛൻ വന്നു താഴെ കാറില്. അതിനെന്താ, വരട്ടെ. ഇതെന്താണ്? സൈക്കിൾ കണ്ടറിഞ്ഞൂടെ? അതെന്താ? കുറച്ച് കളിപ്പാട്ടങ്ങളാമേ യദുവിന്. നിന്റെ മക്കൾക്ക് നീ ഇങ്ങനെയൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ടോ? അവർക്ക് ഞാനുണ്ടായിരുന്നല്ലോ, അവനല്ലേ ആരും ഇല്ലാത്തത്. ഇക്കണക്കിനാണെങ്കിൽ നീ അനിതയുടെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരുമല്ലോ. ചെയ്യണമേ. ജാമ്യം കിട്ടുമെന്ന് നോക്കണം, കേസ് നടത്തണം. അതിനും ഞാനല്ലേ ഉള്ളൂ. നിന്റെ വിധി എങ്ങനായി പോയല്ലോടാ. അമ്മ പറഞ്ഞ ശരിയാ, എന്റെ വിധിയാ. മക്കളെ വളർത്തി കല്യാണം കഴിപ്പിച്ചയച്ചതിന് ശേഷം വിശ്രമജീവിതം നയിക്കാമെന്നായിരുന്നു ആദ്യം കരുതിയിരുന്നത്. പിന്നെ വിചാരിച്ചു രണ്ടാമതൊരു കല്യാണം കഴിച്ച് ശിഷ്ടകാലം സുഖമായും സന്തോഷമായും കഴിയാമെന്ന്. പക്ഷേ വിധി സമ്മതിക്കണ്ടേ? അവരെവിടെയാ? നീതി ഏതു? മോളിലുണ്ട്. മറ്റുള്ളവർ നോക്കുമ്പോൾ എൻ്റെ ബലഹീനത എടുത്തോന്നുമായിരിക്കും. പക്ഷേ അമ്മ, ഞാൻ ഈ ചെയ്യുന്നൊന്നും വില കുറച്ച് കാണരുത്. ഒരിക്കലുമില്ല. നീ വല്ലതും കഴിച്ചായിരുന്നോ? ആ.
ചോദിച്ചു. ആര് തന്നു? ചേച്ചി. നിനക്ക് എന്നെ പേടിയാണോ? എന്തിനാ പേടിക്കുന്നത്? അമ്മ. അമ്മ? അമ്മ അമ്മ പറഞ്ഞിട്ടുണ്ട് സാറിന് ദേഷ്യമാണെന്ന്. ഓ അങ്ങനെ. നിനക്ക് സൈക്കിൾ ചവിട്ടാൻ അറിയോ? ചേച്ചി പഠിപ്പിച്ചു. നിനക്ക് ഞാനൊരു സൈക്കിൾ വാങ്ങിച്ചിട്ടുണ്ട്, കുറച്ച് ടോയ്സും. സംശയിക്കണ്ട, അത് നിന്റേതാ. പോയി കളിച്ചോ. ഇല്ലടേ, നീങ്ങ വാ, ഒരു സംഗതി കാണിച്ചുതരാം. എന്താച്ചാ? വാടി. അച്ഛൻ വാങ്ങിച്ചോണ്ട് വന്നാണോ? പക്ഷേ അവനറിയില്ല സൈക്കിളിംഗ്. നീ പഠിപ്പിച്ചു കൊടുക്കണം. ഇപ്പൊ തന്നെ പഠിപ്പിക്കാലോ, ഒരു മണിക്കൂർ പോരെ. പേടിക്കാതെ ചവിട്ടിയാ മതി, പേടിക്കാതെ മുന്നോട്ട് മാത്രം നോക്കി. അങ്ങനെ മറിച്ചോ. കുറച്ചുകൂടെ ബലം കൊടുക്കുമോളെ, എന്നാലല്ലേ ചക്ര ഉരുളത്തുള്ളൂ. ഇറങ്ങി വാ അച്ഛാ.